സോ ഹലോ ഗൈസ്, അപ്പോൾ തേങ്ങക്രാഫ്റ്റ് സീസൺ 3-ൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ടർ ബേസ് സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നതാണ്. അതിനു മുമ്പ് ഇതൊക്കെ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സെർവർ തുടങ്ങി ഈ ഒരു സമയത്ത് നമ്മൾ ഡിസ്കോഡിലായിരുന്നു വോയിസ് എടുത്തത്. അപ്പോൾ ഡിസ്കോഡ് ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആക്കണ കാരണം റെക്കോർഡ് ചെയ്തേക്കണതിൻ്റെ സൗണ്ടൊന്നും കിട്ടണില്ല. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാഗ് അടിച്ച് നീന്തി കിടക്കണതാണ്. അവസാനം ഞാൻ മുങ്ങി മരിക്കും ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലാഗൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് നൈസായിട്ട് വുഡ് കളക്ട് ചെയ്യാം. ഇത് മിസ്റ്റർ സാറാണ്. ആദ്യത്തെ വുഡ് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബേസ് എവിടെയാണ് സെറ്റാക്കേണ്ടതെന്ന് നമുക്ക് നൈസായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ വലിയ ഇതൊന്നും ചെയ്തിട്ടില്ല, മീൻസ് വലിയ പ്ലാനിംഗ് ഒന്നുമില്ല. നൈസായിട്ട് ഇപ്പോൾ സ്റ്റാർട്ടറുകൾ എന്തെങ്കിലും പണിതിട്ട് പിന്നെ പ്ലാനിങ് ചെയ്ത് നൈസായിട്ട് സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈയൊരു കേവ് കണ്ടോ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഇത് വോയിസ് ഓവറാണ് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ കണ്ട സമയത്ത് ഞാൻ കിളിപോയി. കാരണം ഞാൻ 1.8 ഞാൻ ഇപ്പോൾ തേങ്ങക്രാഫ്റ്റ് വന്നിട്ടാണ് ഞാൻ കളിക്കുന്നത് തന്നെ. അപ്പോൾ അത് കാരണം ഭയങ്കര ഇതാണ്. ഈ അയണൊക്കെ ഞാൻ എന്തായാലും കുറേ കളക്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാവും, അത് നിങ്ങൾ തന്നെ കാണും. സോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏതാണ്ട് 3-4 പ്രാവശ്യമായി കോളൊക്കെ വന്ന് കട്ടായിട്ട് ഇങ്ങനെ എടുക്കണത്. അപ്പോൾ എനിക്ക് തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ ഷോക്ക് അടിച്ചിട്ട് ഞാൻ കുറേ ഒന്നും ക്ലിപ്പ് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ സെർവറിൽ കയറി ഒന്ന് നോക്കിയപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. അമ്മമാർ ഇത്ര അപ്ഡേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു അയൺ ഫാം ഇത് ഇവിടെ സെറ്റാക്കി അമ്മമാർ. അതേപോലെ അപ്പുറത്ത് ഒരു ബേസ് പോലെ, ആരുടെ ബേസാണെന്നറിയില്ല, അതും അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ സ്പൂണിൽ തന്നെ എന്തായാലും ഒരു അയൺ ഫാം, അതെന്തായാലും നന്നായി. പിന്നെ ഇത് ആരുടെ ബേസാണെന്നൊരു പിടിയില്ല. നിറച്ചും ഇവിടെ നിന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ നല്ല ലൂട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെന്തായാലും ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് നൈസായിട്ട് മാറാം. നമ്മുടെ ഷെൽട്ടർ പോലത്തൊരു സ്ഥലത്തോട്ട് മാറാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം അടിപൊളിയായിട്ട് ആരായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടർ എന്ന രീതിയിൽ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇത്രയൊക്കെ സെറ്റാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ഇത് തന്നെയാണ്, നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കും ഇനി ഇതേപോലെ നല്ലൊരു ബേസ് പണിയണം. അപ്പോൾ അത് എവിടെയാണെന്നാണ് സംശയം. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വൂള് കളക്ട് ചെയ്യാം ബെഡിന് വേണ്ടി. സോ ഗൈസ്, അപ്പോൾ നെതർ പോർഡിലൊക്കെ പണിത് ഫുള്ള് സെറ്റായിട്ടോ ഇവിടെ ഉള്ളൊരു എന്തല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ തുടങ്ങിയ ആ ഒരു സന്നിവേശത്തിൽ നമ്മൾ ഇവിടെ ആയിട്ട് ഞാൻ ഒരു ബേസ് പണിയാമെന്നാണ് ഞാൻ കരുതി. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരോഗ്യമോ വന്ന് കൈകയറ്റം ചെയ്ത കാരണം നമ്മളിപ്പോൾ വേറെ സ്ഥലത്തോട്ട് മാറാം. എന്ന് പറയുമ്പോൾ സ്പോണ് വിട്ട് അധികം ദൂരത്തോട്ട് പോകണ്ട. അപ്പോൾ കഴിഞ്ഞ സീസൺ പോലെയൊക്കെ ആവും, പലരും പല സ്ഥലത്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ സ്പോണിൻ്റെ മാക്സിമം സ്പോണിൻ്റെ അടുത്തായിട്ട് തന്നെ നല്ലൊരു ബേസ് പണിയാനായിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇത് സവാന ഭയമാണ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ വന്ന വഴി ഇങ്ങനൊരു കേവ് കണ്ടു ഗൈസ്. അപ്പോൾ ഇത് അടിപൊളി കേവാണ്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ പണിതാലോ എന്ന് ഒരു ആലോചന ഉണ്ട്. മീൻസ് ഇപ്പോൾ ഒരു കേവിൻ്റെ ഈ അറ്റത്ത് നമുക്ക് നൈസായിട്ടൊരു മൈനിങ് ഏരിയ, അതേപോലെ കുറച്ച് എന്ന് പറയുമ്പോൾ സർവൈവലിന് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യണത് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കേവിൽ ചെയ്താലോ എന്നൊരു പ്ലാനുണ്ട്. എന്തായാലും നൈസായിട്ട് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റും അതേപോലെ കുറച്ച് വീറ്റ് സീഡ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ കുറച്ച് ഡേർട്ടാണ്. അവിടെ കുറച്ച് ഫാമിങ് ചെയ്യണം, എന്നാലേ ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ ഇവിടെ മേളിൽ നിന്ന് അവിടെ നിന്നെങ്കിലും ഡേർട്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയി നമ്മുടെ പണി തുടങ്ങാം.
സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റിൽ ഈ കേവിൻ്റെ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ലൈറ്റ് അപ്പ് ചെയ്യണം. അത് ലൈറ്റ് അപ്പ് ചെയ്തപ്പോൾ തന്നെ മോബ്സ് ഇവിടെ അങ്ങനെ അധികം സ്പോൺ ആവില്ല. അപ്പോൾ ഇനി ഇവിടെ എന്തായാലും ഇനി മോബ്സ് ഇനി സ്പോൺ ആവില്ല. ഇനി അപ്പുറത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെയും പോയി നൈസായിട്ട് ഇത് ചെയ്യണം. എന്നാലേ മോബ്സ് വരില്ല, മോബ്സ് ഡേഞ്ചറസ് ആണ്. ഒന്നാമത് എനിക്ക് അമ്മരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വലിയാണ്. അപ്പോൾ ഇതിവിടെയൊക്കെ ഡാർക്കായിട്ടിരിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ എന്തായാലും മോബ്സ് സ്പോൺ ആവും രാത്രിയൊക്കെ ആകുമ്പോൾ. ബ്രെഡ് റെഡി, അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? അയൺ ഉണ്ടായിരുന്ന കുറച്ച് അയൺ ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു. ഇവിടെ അയൺ ഫാം ഉണ്ട്, അവിടെ നിന്ന് എടുക്കാം. അത് ആരുടെയെന്നറിയില്ല, എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. മിസ്റ്റർ സാറിൻ്റെ വല്ലവരെ ഉമ്മാരുടെ വല്ലവരെ ആയിരിക്കും, ചോദിച്ചു നോക്കാം. വന്നിട്ട് കുറച്ച് അയൺ എടുക്കാം അവിടെ നിന്ന്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ നൈസായിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി ബെഡ് വെക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കോർസൽഡായിട്ട്, അതൊരു വൃത്തികെട്ട സാധനമാണ്, പക്ഷേ നമ്മൾ അത് കുറച്ച് സാധനങ്ങൾ കുറച്ച് ഡേർട്ട് ഇവിടെ വെച്ചിട്ട് ബാക്കി മൊത്തം കോർസൽഡായിട്ട് നമ്മൾ മൈൻ ചെയ്തെടുക്കണം. അതല്ലാണ്ട് ഇവിടെ കുറച്ച് ഫാമും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ഈ വാട്ടർ നിൽക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ഫാം പണിയാം. അപ്പോൾ അങ്ങനത്തെ ചില ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പക്ഷേ ആക്കും കഴിച്ച്. ഈ ഒരു എപ്പിസോഡിൽ മാത്രമുള്ള നമ്മൾ ചെറിയൊരു ഇത് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ പവറാക്കും, കുറച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കി ഇനിയും നൈസായിട്ട് മൈൻ ചെയ്ത് കളയാം. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ ആ അയൺ ഫാമിൽ പോയി ഒരു സ്റ്റാക്ക് അയൺ അങ്ങ് എടുത്തു. പിന്നെ ഇനി നമുക്ക് ആർമർ ഉണ്ടാക്കാം. പിന്നെ ഇനി ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈ ചെസ്റ്റിനകത്ത് വെച്ചേക്കാം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈ ചെസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആർമർ ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മളപ്പോൾ ഫുൾ അയൺ ആർമറിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഫാമൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഓക്കെ, ഇന്നലാണ്ട് ഈ ചെറുക്കൻ എന്നെ വിളിച്ചുകൊണ്ട് എങ്ങാണ്ടോ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വിളിച്ചു ഗൈസ്. അപ്പോൾ എപ്പോഴാണെങ്കിലും അവൻ്റെ സൗണ്ട് കിട്ടാനുള്ള, ഞാനിതും വോയിസ് ഓവറാണ് ചെയ്യണത്. അത് ഡിസ്കൗണ്ട് എന്തോ ചിലൊരു കംപ്ലൈൻ്റ് ആണ്, നമ്മുടെ എന്തോ സൗണ്ട് മാത്രം കിട്ടാനുള്ള. ബട്ട് സംഭവം ഇതൊക്കെ എന്തായാലും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, അത് തന്നെ നന്നായി. ചിലപ്പോൾ ക്യാപ്ചർ ചെയ്യണമെന്ന് കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് എന്നെ അവൻ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫുഡ് ഓട്ടോമാറ്റിക് ഫുഡ് ഫാം ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് മോൺസ്റ്റേഴ്സ് ട്രൈഡം പിടിച്ച് നിൽക്കുന്നുണ്ട്, അവന്മാരെയൊക്കെ വെട്ടിയിടാം. അപ്പോൾ ഇനി ഇവൻ്റെ കുറച്ച് സഹായിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബേസിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മൈനിങ് ഏരിയ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഈ ഏരിയ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ട്, ഒരു പാത അങ്ങോട്ട് ഒരു നടപ്പാത പോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കുറച്ച് നീട്ടി കുഴിച്ചിട്ട് നമ്മൾ ഡിഗ്ഗിങ് സ്ട്രൈറ്റ് ഡൗൺ ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നമ്മൾ രണ്ട് ബ്ലോക്ക് ഇങ്ങനെ ഗ്യാപ്പിട്ടാണ് ഡിഗ് ചെയ്യണത്. അതാകുമ്പോൾ പിന്നെ നമുക്ക് അപകടമൊന്നും പറ്റിയേ ഇല്ല. എന്നാൽ നമുക്ക് താഴത്ത് എന്ന് പറയുമ്പോൾ -59 വരെയും പോകണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും വരെ എത്തുകയും ചെയ്യും. അപ്പോൾ അതെന്തായാലും അങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം പോയി കൂട്ടുക.
സോ ഗൈസ് ഒരു 10-15 മിനിറ്റ് അത്ര നേരത്തെ പണി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു 20 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ നേഴ്സായിട്ട് കുഴിച്ച് കുഴിച്ച് ഇവിടെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാവയും കാര്യങ്ങളും വന്ന കാരണം ഭയങ്കര എളുപ്പമായിരുന്നു. അത് കാരണം പെട്ടെന്ന് നമ്മൾ എത്തിയല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്ട്രിപ്പ് ലൈൻ ചെയ്ത് സംഭവങ്ങൾ ഡയമണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഡയമണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കണ്ട, പിന്നെ നമ്മളായിരിക്കും റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദി സെർവർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡയമണ്ട് സ്ട്രിപ്പ് മൈൻ ചെയ്ത് നേഴ്സായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങോട്ട് സ്ട്രിപ്പ് മൈൻ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ കിട്ടുമായിരിക്കും, പെട്ടെന്ന് കിട്ടുമെന്നൊക്കെയാണ് ഒരു യൂട്യൂബർ പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ മൈൻ ചെയ്യാം. The diamonds are here! The diamonds are still here! Let's go! They're still here for us! Yes! Diamonds! Yay! 1, 2, 3, 4 diamonds are there. 6 diamonds. അപ്പോൾ എന്തായാലും ഒരു ലക്കി ആയിട്ടുള്ള ഡയമണ്ട് കണ്ടുപിടുത്തമായിരുന്നു. യാ ഗൈസ്, സോ ഗൈസ്, അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡയമണ്ട് കണ്ടുപിടിച്ചു, അതേപോലെ നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടറും പണു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വേറെ എന്ന് പറയുമ്പോൾ ബേസ് ഉണ്ടാക്കണ അല്ലാണ്ട് നമ്മൾ നല്ല ഫാംസ്, ഓപ്പി ആയിട്ടുള്ള ഫാംസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So see you then. Bye-bye.